നമസ്കാരം, ഞാൻ സൂര്യ. അനൂപ് ഏജന്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ചാക്കാട് സങ്കേതത്തിൽ ഊരുകൂട്ടം കൂടി. ഊരുകൂട്ടത്തിൽ ആവശ്യങ്ങളുടെ കെട്ടഴിച്ചെങ്കിലും ചുവപ്പ് നാടയും പട്ടികവർഗ വികസന വകുപ്പിന്റെ മെല്ലെപ്പോക്കും കൈമലർത്തി പഞ്ചായത്തും. 9 കുടുംബങ്ങൾ കഴിയുന്നത് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന്. റിപ്പോർട്ട്. ചാക്കാട് സങ്കേതത്തിന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചെങ്കിലും ചുവപ്പ് നാടയും പട്ടികജാതി വികസന വകുപ്പിന്റെ മെല്ലെപ്പോക്കും ആദിവാസികൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സങ്കേതത്തിലെ കൈക്കുഞ്ഞുങ്ങൾ വരെ കഴിയുന്നത് വാസയോഗ്യമല്ലാത്ത വീടുകളിലെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് 10 വനത്തോട് ചേർന്ന പാറക്കൂട്ടത്തിലാണ് ചാക്കാട് സങ്കേതക്കാർക്ക് 1 ഭൂമി അനുവദിച്ചത്. എന്നാൽ ആനകളുടെ ചവിട്ടേറ്റ് മരിക്കുന്നതിനേക്കാൾ നല്ലത് വീട് വീണ് മരിക്കുന്നതാണെന്ന് ഇവർ പറയുന്നു. ചാക്കാടുള്ള 3 കുടുംബങ്ങൾ മാത്രമാണ് ആറള ഫാമിലെ ഭൂമി കൈവശം വാങ്ങിയിട്ടുള്ളത്. നിലവിൽ ഫാമിൽ ഭൂമി ഉള്ളതുകൊണ്ട് ചാക്കാട് സങ്കേതത്തിലെ കുടുംബങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ അവഗണിക്കുകയാണ്. ഫാമിൽ ലഭിച്ച സ്ഥലം തങ്ങൾക്ക് വേണ്ടെന്ന് അധികാരികളെ അറിയിച്ചതാണെന്ന് താമസക്കാർ പറയുന്നു. നിലവിൽ ഫാമിൽ ഭൂമി കൈവശം സ്വീകരിക്കാത്തവരുടെയും തിരിച്ചു നൽകാൻ താല്പര്യമുള്ളവരുടെയും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. നിയമക്കുരുക്കുകൾ അവതരിപ്പിച്ച് വകുപ്പുകൾ ആദിവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ കാലതാമസം വരുത്തുകയാണ്. 9 വീടുകൾ വാസയോഗ്യമല്ല. 50 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന 16 കുടുംബങ്ങളിൽ 9 വീടുകൾ വാസയോഗ്യമല്ലെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും ഇപ്പോഴും കൈക്കുഞ്ഞുങ്ങളുമായി 13 കുടുംബങ്ങൾ ചാക്കാട് സങ്കേതത്തിലെ വീടുകളിൽ താമസിക്കുന്നു. ഇത് പട്ടികജാതി വികസന വകുപ്പിന്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്. ഇതൊന്നും നാളിതുവരെ പട്ടിക വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. വിവരം ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കാൻ പഞ്ചായത്തും പരാജയപ്പെട്ടതായി വേണം കരുതാൻ. ശുചിമുറി നിർമ്മിക്കാൻ സ്ഥലമില്ല. കുടിവെള്ള സംവിധാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് പഞ്ചായത്ത്. ചാക്കാട് സങ്കേതത്തിലെ ശോച്യാവസ്ഥ അംഗീകരിക്കുന്ന പഞ്ചായത്തിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ്. 13 കുടുംബങ്ങൾ താമസിക്കുന്ന സങ്കേതത്തിൽ 1 വീടിന് മാത്രമാണ് ശുചിമുറി സംവിധാനമുള്ളത്. ഭൂരിഭാഗം ജനങ്ങളും ഈ ശുചിമുറിയെ ആശ്രയിക്കുന്നതായി ഗൃഹനാഥ പരാതി പറഞ്ഞിരുന്നു. 5 ശുചിമുറികൾ ഉള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഇവ എവിടെ നിർമ്മിക്കണമെന്നതും ആശങ്കയായി നിലനിൽക്കുന്നു. സങ്കേതത്തിൽ കുടിവെള്ള സംവിധാനം പ്രവർത്തിക്കാത്തതിനെക്കുറിച്ചും പഞ്ചായത്തിന് അറിവില്ല. പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്തുതന്നെ ഭരണസമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന മറുപടി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 12 മുടക്കി 2020 നിർമ്മിച്ച സങ്കേതത്തിലെ സാംസ്കാരിക നിലയം പഞ്ചായത്തിന് കൈമാറിയാൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എടുക്കുവാൻ കഴിയുകയുള്ളൂവെന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വീടുകൾ പുനഃസ്ഥാപിക്കാൻ KCB അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ മറുപടി. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഇരിട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട. ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ് വരെ ഒരുക്കി. ഇരിട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരിട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം. ഈസിഡി ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി. ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. ഈ സിറ്റി, മൈസൂർ റോഡ്, കല്ലുമുട്ടിയിൽ, ഇരട്ടി. വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്.